കോവിഡ് ഭൂമിയിലെത്തിയത് പാണ്ടോറയുടെ പെട്ടി തുറക്കാനായിരുന്നുവോ എന്ന സംശയിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതുവരെ മനുഷ്യൻ കേട്ടിട്ടും അറിഞ്ഞിട്ടുമില്ലാത്തതുമായ പല മാരക രോഗങ്ങളുമാണ് ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യകുലത്തെ മുച്ചൂടുമുടിക്കാൻ എത്തുന്നത്. കുരുന്നുകളുടെ കരളിനെ കാർന്നു തിന്നുന്ന ദുരൂഹമായ ഹെപ്പറ്റൈറ്റിസും കുരങ്ങുപനിയുമെല്ലാം ഭീതി പടർത്തുന്ന ലോകത്തേക്ക് മറ്റൊരു മാരക രോഗം കൂടി കടന്നു വരുന്നു. ക്രിമിയൻ കോങ്കോ ഹെമോറോജിക് എന്ന പേരുള്ള ഈ അപൂർവ രോഗം സ്പെയിനിലെ കാസിൻ ആൻഡ് ലിയോണയുള്ള ഒരു മധ്യവയസ്കനിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 40% ഈ രോഗത്തിൻ്റെ മരണനിരക്ക്. അതായത് രോഗം പിടിപെട്ട 1/3 പേർ മരണമടയുമെന്ന് സാരം. അതും രോഗം പിടിപെട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും. പേനുകളും വളർത്തുമൃഗങ്ങളുമാണ് ഈ രോഗത്തിന് കാരണമാകുന്ന അണുക്കളുടെ വാഹകർ. രക്തദാനം വഴിയും അതുപോലെ മറ്റ് ശരീരസ്രവങ്ങൾ വഴിയും ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാം. വളരെ കുറവായ ഈ രോഗത്തിന് പെട്ടെന്ന് തന്നെ തീവ്രമായ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. പനി, പേശിവേദന, ക്ഷീണം, വിഷാദം, ആശയക്കുഴപ്പം, കണ്ണുകളിൽ നിന്നും രക്തം വാർന്നൊഴുകുക തുടങ്ങിയവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. 70 വർഷങ്ങൾക്ക് മുൻപ് ക്രിമിയയിലായിരുന്നു ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. ഇപ്പോൾ ആഫ്രിക്ക, മധ്യപൂർവ്വ ദേശങ്ങൾ, ഏഷ്യ, ബാൾക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് ഒരു പകർച്ചവ്യാധിയായി തുടരുന്നുണ്ടെങ്കിലും വടക്കൻ യൂറോപ്പിൽ ഇത് സ്ഥിരീകരിക്കപ്പെടുന്നത് വളരെ വിരളമാണ്. സ്പെയിനിലെ രോഗിക്ക് രോഗം ബാധിച്ചത് പെയിനിലൂടെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2011 സ്പെയിനിൽ ആദ്യമായി CCHF സ്ഥിരീകരിച്ചത്. 2016 ഒരാൾ ഈ രോഗം മൂലം മരണമടയുകയും ചെയ്യുന്നു. ആ വ്യക്തിക്കും രോഗം ബാധിച്ചത് പെയിൻ കടിയേറ്റായിരുന്നു. എബോളയോട് ഏതാണ്ട് സമാനമായ ഒരു അജ്ഞാത രോഗം 10 ദിവസങ്ങൾക്ക് മുൻപ് ടാൻസാനിയയിൽ 3 പേരുടെ ജീവനെടുത്തതിൻ്റെ വാർത്തയുടെ ചൂടാറ് മുൻപാണ് ഈ രോഗത്തിൻ്റെ വാർത്തയും എത്തിയത്. 13 പേരെയായിരുന്നു ടാൻസാനിയയിൽ ഈ അജ്ഞാത രോഗം ബാധിച്ചത്. എന്നാൽ ഇവരിലൊന്നും ഹെമറോജനിക് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നു. രോഗബാധിതരിൽ ഒരാൾ പൂർണ്ണ സുഖം പ്രാപിച്ചതായി ടാൻസാനിയൻ ചീഫ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മങ്കി പോക്സ് ആഗോളതലത്തിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വേറൊരു രോഗവും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. US പകർച്ചവ്യാധി നിയന്ത്രണ വകുപ്പിന്റെ കണക്കനുസരിച്ച് മെയ് മുതൽ ഇന്ത്യ ഉൾപ്പെടെ 74 രാജ്യങ്ങളിലായി 16,000 മങ്കി പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോഴോ ഒത്തുചേരലുകളുടെ ഭാഗമാകുമ്പോഴോ സുരക്ഷാ നടപടികൾ ഉറപ്പുവരുത്തണം. അന്വേഷണം, സമ്പർക്കം പരിശോധിക്കൽ, അതുപോലെ തന്നെ രോഗികളുടെ ആരോഗ്യം നിരീക്ഷിക്കൽ എന്നിവ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ നടപടികളും ആരോഗ്യ വിഭാഗം സ്വീകരിക്കുന്നുണ്ട്.